ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമുക്കിവിടെ സുഖമാണ്. പിന്നെ എന്തെല്ലാം എല്ലാവരെയും വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു വൈകുന്നേരം ഒരു 4 മണി പലഹാരമാണ്. പലഹാരം എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, എനിക്കിവിടെ ഒരാളുണ്ട് മുട്ട കഴിക്കാത്ത. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ വെച്ചിട്ട്, പച്ചക്കറി എന്ന് പറയാനൊന്നുമില്ല, ആകെ ഞാൻ 2 ഐറ്റംസേ എടുത്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ഉണ്ടാക്കുന്നത് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ, 4 എണ്ണം. ഇത് 4 എണ്ണം ഫുള്ളായിട്ട് വേണ്ട, 1 ഇതിൽ ഉടച്ച് പാരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ബാക്കി 3 എണ്ണം കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം, രണ്ടൊന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടുതലാണ്ട, ആവശ്യത്തിന് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കട്ടോ. ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കൂടുതൽ വേണ്ട കേട്ടോ, കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുഴഞ്ഞ് കിട്ടുന്ന മാതിരിയുള്ള പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 സ്പൂണാണെന്ന് തോന്നുന്നുണ്ട് ഇട്ടത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴക്കാം. ഞാനിപ്പോൾ ചരട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ. അതായത് നമുക്കിതിപ്പോൾ എങ്ങനെയായാലും കഴിക്കണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എടുക്കുമ്പോൾ കുട്ടിയൊക്കെ ഒന്നൊരു വെറൈറ്റി മോഡലാവുകയും ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം, പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വേവുന്നത്. നമുക്കിത് മറിച്ചിടണം, പൊട്ടാതെ വേണം മറിച്ചിടാൻ. ഞാനിതിപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത് കുട്ടികളായാലും പെട്ടെന്ന് കഴിക്കും. ഇതിപ്പോൾ ഈ കളറ് കണ്ടിട്ട് നിങ്ങൾ വെന്തിട്ടില്ല എന്ന് വിചാരിക്കണ്ട, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. കേമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം, ഞാൻ സ്റ്റൗ ഓഫ് ആക്കട്ടെ. ഇതിപ്പോൾ 4 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇത് നമുക്ക് പിന്നെ ചായക്ക് കഴിക്കാൻ 10 മണിക്കായാലും കഴിക്കാൻ പറ്റും.
അതേപോലെ വൈകുന്നേരം 4 മണിക്ക് ഒരു കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മുട്ട വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പകുതി ഉരുളക്കിഴങ്ങും ഒരു പകുതി ക്യാരറ്റിൻ്റെ പകുതിയും മതി രണ്ടാളാണെങ്കിൽ. എന്നാൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങും മുട്ട ഞാൻ 4 എണ്ണം എടുത്തത്. അപ്പോൾ കുറച്ച് ആൾക്കാരാണെങ്കിൽ രണ്ട് മുട്ട വെച്ചിട്ടൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് ഒരു ചായക്കൂട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉരുളക്കിഴങ്ങൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം കഴിയുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. നല്ലോണം നമുക്ക് ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് കഴിക്കാൻ പറ്റും. ചായക്ക് കട്ടൻ ചായക്ക് ഉഷാറായിട്ട് പറ്റും. പിന്നെ മുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് കൂടുതൽ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. പച്ചമുളകാണെങ്കിലും അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കാം, ഒന്ന് കമൻറ്റ് പറയുക, എൻ്റെ വീഡിയോ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും വരാം, വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാല്ലാ. If you like this video, subscribe.